ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റീന ചെറിയ അറബിക്കടലിൽ ഇരട്ട ന്യൂനമർദ്ദം രൂപം കൊണ്ടെന്ന് നമ്മളൊക്കെ വാർത്തകളിൽ അറിഞ്ഞു ഇതിന് മുമ്പ് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുകയും അത് ഉമ്പുൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റായിട്ട് പശ്ചിമബംഗാളിലും ഒഡീഷയിലുമൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വായിച്ചു എന്താണ് ഈ ന്യൂനമർദ്ദം ഇടയ്ക്കൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത് ഈ ന്യൂനമർദ്ദത്തിന് ചുഴലിക്കാറ്റുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് ആരാണ് ഈ ചുഴലിക്കാറ്റിനൊക്കെ ഈ പേരുകൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം തേടുകയാണ് ഇത്തവണ നോക്കാം എന്താണ് ഈ ന്യൂനമർദ്ദം ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു ആശയമാണ് അതായത് അന്തരീക്ഷത്തിലെ മറ്റു മേഖലകളെക്കാൾ മർദ്ദം കുറഞ്ഞ പ്രദേശം എന്ന് മാത്രമേ ഈ ന്യൂനമർദ്ദത്തിന് അർത്ഥമുള്ളൂ സാധാരണയായി കടലിന് മുകളിൽ ഈ ന്യൂനമർദ്ദം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന് മുകളിൽ നമുക്കറിയാം പകലൊക്കെ നല്ല വെയിലായിരിക്കും അപ്പോൾ ഈ വെയിലേറ്റിട്ട് കടലിന് തൊട്ട് മുകളിലുള്ള വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ഈ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ ആ പ്രദേശത്ത് കുറഞ്ഞ മർദ്ദമുള്ള ഒരു മേഖല ഉണ്ടാകുന്നു ഇതൊരു ചെറിയ പ്രദേശമല്ല കടലിന് മുകളിലെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് വലിയൊരു പ്രദേശത്ത് മുഴുവൻ ഒരു കുറഞ്ഞ മർദ്ദമുള്ള മേഖല ഉണ്ടാകുന്നു അതുണ്ടാകുന്നതിന് കാരണം ചൂടുപിടിച്ച് കടലിനു മുകളിലുള്ള വായു മുകളിലേക്ക് ഉയരുന്നു അപ്പോൾ ആ വായു പോകുന്ന അത്രയും സ്ഥലം ഒരു കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശമായി മാറുന്നു ഇതിനെയാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും കാറ്റിന് വീശാനുള്ള ഒരു സാധ്യത ഉണ്ട് ഈ വായു മുകളിലേക്ക് ഉയരുന്ന ആ സ്പേസ് ഒരു ചെറിയ മർദ്ദമുള്ള പ്രദേശമായി എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഈ മർദ്ദമുള്ള പ്രദേശത്തേക്ക് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാറ്റ് വരുന്നു അപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മൾ ഈ ബലൂൺ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ബലൂണിനകത്ത് വായു നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് മർദ്ദം കൂടുതലാണ് ഞാൻ ഈ ബലൂൺ പതുക്കെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ചെറിയ ബലൂണാണ് ഇതിനകത്തുള്ള മർദ്ദവും കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ എന്നാലും ഞാനിത് തുറന്ന് വിടുമ്പോൾ നോക്കിയേ വളരെ വേഗത്തിലാണ് ഈ മർദ്ദമുള്ള സ്ഥലത്തു നിന്നും ചുറ്റുമുള്ള മർദ്ദമില്ലാത്ത ഇല്ലാത്ത സ്ഥലത്തേക്ക് ഈ വായു പോയത് ഇത് തന്നെയാണ് ന്യൂനമർദ്ദത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക കാറ്റ് എപ്പോഴും നല്ല മർദ്ദമുള്ള അതായത് കൂടിയ മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്കാണ് നീങ്ങുന്നത് ഇനി ഈ ന്യൂനമർദ്ദവും സൈക്ലോൺ അഥവാ ചുഴലിക്കാറ്റുമായിട്ടുള്ള ബന്ധം എന്താണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ചുഴലിക്കാറ്റാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ തന്ന ഈ ഒരു മുന്നറിയിപ്പിലും പറയുന്നത് മെയ് മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും ഈ ഇരട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് അപ്പോൾ എന്താണ് ചുഴലിക്കാറ്റും ന്യൂനമർദ്ദവുമായിട്ടുള്ള ബന്ധം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കാറ്റ് എപ്പോഴും ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്കാണ് വീഴ്ചയത് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് കടലിന് മുകളിലുള്ള വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറഞ്ഞ മർദ്ദം ഈ കുറഞ്ഞ മർദ്ദം അല്ലെങ്കിൽ ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് കൂടുതൽ മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് കാറ്റ് ഇരച്ചു കയറുന്നു ഈ കാറ്റിന് കടലിന്റെ ജലത്തിന്റെ ഈർപ്പമുണ്ട് ആ ഈർപ്പത്തിൽ നിന്നുള്ള ഊർജം അത് ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ സാവധാനം അതൊരു ചുഴലിക്കാറ്റായിട്ട് രൂപം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് കുറഞ്ഞൊരു പ്രദേശമല്ല വലിയൊരു മേഖലയാണ് അപ്പോൾ ആ ഒരു വലിയ മേഖലയിലേക്ക് കൂടുതൽ മർദ്ദമുള്ള പ്രദേശത്ത് നിന്ന് കാറ്റ് ശക്തമായി അടിച്ചു കയറുകയാണ് ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കേന്ദ്രത്തിനു ചുറ്റും ചുറ്റുന്ന കാറ്റാണ് അതുകൊണ്ടാണ് അതിനെ ചുഴലിക്കാറ്റ് എന്ന് വിളിക്കുന്നത് ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു കണ്ണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ കേന്ദ്ര ബിന്ദു അപ്പോൾ ഈ കണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കും നമ്മുടെ കണ്ണ് പോലെ കുഞ്ഞു കണ്ണാണെന്ന് പക്ഷേ ചുഴലിക്കാറ്റിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഒരു കുഞ്ഞു കണ്ണല്ല അത് മുപ്പത് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വ്യാസമുള്ളതാണ് അതായത് ഏകദേശം എറണാകുളത്തു നിന്ന് തൃശ്ശൂർ വരെ പോകുന്ന ദൂരം അത്രയും വലിയ മേഖലയാണ് ഇതിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് ഈ കണ്ണിനാണ് ഏറ്റവും കുറവ് മർദ്ദം അപ്പം നമുക്ക് ആലോചിക്കാവുന്നതാണ് ഈ കണ്ണിലേക്കാണ് ഏറ്റവും അധികം കാറ്റ് ഇരച്ചു കയറുന്നത് അപ്പോൾ ഇതിൻ്റെ കേന്ദ്രമായ കണ്ണിലേക്ക് എത്താൻ വേണ്ടി കാറ്റ് കറങ്ങിയാണ് വരുന്നത് ഈ വരുന്ന കാറ്റ് ആ മർദ്ദം കുറഞ്ഞ കണ്ണിലേക്ക് പോകുന്നു അതിന് ചുറ്റുമുള്ള അപകടകരമായ ഒരു മേഖലയുണ്ട് അതിന് പേരുന്ന പേരാണ് ഐവോൾ എന്ന് ഈ ഐവോൾ എന്ന് പറയുന്ന മേഖലയിലാണ് ഇടിമിന്നലിന് കാരണമായ മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത് വലിയൊരു പ്രോസസ്സാണ് ഇതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് മുകളിലേക്ക് ഉയരുന്നു അത് കടലിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്ത് ഖനീഭവിച്ച് ക്യുമിലോനിമ്പസ് മേഘങ്ങളായിട്ട് മാറുന്നു ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കേണ്ട നമ്മൾ ഓർക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് ആ വലിയ മേഖലയിലേക്ക് അതിശക്തമായ കാറ്റിൻ്റെ ഉണ്ടാകുന്നു അങ്ങനെയാണ് ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത് ഇതാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും തമ്മിലുള്ള ബന്ധം കാറ്റെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന മൂന്ന് വാക്കുകളാണ് ഹരിക്കെയ്ൻ ടൈഫൂൺ സൈക്ലോൺ എന്താണ് ഇത് മൂന്നും ഇത് മൂന്ന് ടൈപ്പിലുള്ള കാറ്റാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നിലധികം പേരുകളുണ്ടാകും പള്ളിയിലൊരു പേരുണ്ടാകും വീട്ടിലൊരു പേരുണ്ടാകും സ്കൂളിൽ ഒരു പേരുണ്ടാകും പക്ഷേ ഇതെല്ലാം ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ചുഴലിക്കാറ്റിൻ്റെ തന്നെ പല പേരുകളാണ് ഹരിക്കെയ്ൻ ടൈഫൂൺ സൈക്ലോൺ എന്ന് പറയുന്നത് ഇത് എവിടെയാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ചാണ് ഈ പേരിൽ മാറ്റം ഉണ്ടാകുന്നത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലാണ് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഹരിക്കെയ്ൻസ് എന്നാണ് അതുപോലെ തന്നെ പസഫിക് മഹാസമുദ്രത്തിൽ ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് ടൈഫോൺസ് എന്നാണ് ടൈഫോണുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ സൈക്ലോണുകൾ എന്ന് വിളിക്കുന്നു അങ്ങനെ ഒരേ ചുഴലിക്കാറ്റിന് മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ മൂന്ന് പേരുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി ഈ കാറ്റുകൾക്കൊക്കെ പേരുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ തവണ വന്ന കാറ്റ് അംഫൻ എന്നെഴുതുന്നു ഉംപുൻ എന്ന് ഉച്ചരിക്കുന്നു ഈ കാറ്റിന് പേരിട്ടത് തായ്ലൻ്റുകാരാണ് അതിന്റെ അർത്ഥം ഉംപുൻ എന്ന വാക്കിന്റെ അർത്ഥം ആകാശം എന്നാണ് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ ഈ കാറ്റുകളുടെ പേരിടിയിൽ നിരസകരമായ ഒരു ചരിത്രമുണ്ട് രണ്ടാം ലോക മഹായുദ്ധം വരെ കരീബിയൻ ദ്വീപുകളിൽ ജീവിച്ചിരുന്ന റോമൻ കത്തോലിക്കർ അവരുടെ സഭാ കലണ്ടറിൽ ഈ കാറ്റ് വരുന്ന സമയത്ത് ഏത് വിശുദ്ധൻ്റെ ദിവസമാണോ ഉള്ളത് ആ വിശുദ്ധൻ്റെ പേരാണ് കാറ്റിന് കൊടുത്തു അതായിരുന്നു ആദ്യത്തെ ഒരു കാറ്റുകളുടെ പേര് എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അമേരിക്കൻ വെതർ സർവീസസ് സ്ത്രീകളുടെ പേരുപയോഗിച്ച് കാറ്റുകളെ വിളിക്കാൻ തുടങ്ങി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കത്രീന മരിയ ഡയാന ഇസബൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാറ്റുകൾക്ക് പേരുണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സ്ത്രീകളുടെ പേര് മാത്രം കാറ്റുകൾക്ക് കൊടുത്തു തുടങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമൊക്കെ സ്ത്രീ വിമോചനവാദികൾ പറയാൻ തുടങ്ങി അതെന്തിനാണ് ഈ കാറ്റിന് ഞങ്ങളുടെ മാത്രം പേര് കൊടുക്കുന്നത് എന്തുകൊണ്ട് പുരുഷന്മാരുടെ പേര് കൊടുത്തുകൂടുക അപ്പോൾ അവർ ഒരു വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്താൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ കാറ്റുകൾക്ക് പുരുഷന്മാരുടെ പേരും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഒറ്റയൊക്കെ ഇരട്ടയൊക്കെ വർഷങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും സ്ത്രീകളുടെ പേരുള്ള കാറ്റായിരിക്കണം അല്ലെ പുരുഷന്റെ പേരുള്ള കാറ്റായിരിക്കണം അങ്ങനെ ഓരോ രസകരമായ ആചാരങ്ങളെന്നാണ് പറയാൻ പോകുന്നത് ഓരോ രസകരമായ രീതികളും അവർ കൊണ്ടുവരികയുണ്ടായി ഇങ്ങനെയാണ് കാറ്റുകൾക്ക് പേര് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഈ അമേരിക്കൻ വെതർ സർവീസസ് സ്ത്രീകളുടെ പേരുകൾ തിരഞ്ഞെടുത്തപ്പോൾ എ മുതൽ ഡബ്ല്യു വരെയുള്ള അക്ഷരങ്ങളാണ് തിരഞ്ഞെടുത്തത് അവര് ക്യൂ വൈ എക്സ് ഇസഡ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഒഴിവാക്കുകയാണുണ്ടായത് അതിനുശേഷം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുരുഷന്മാരുടെ നാമങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി ഇവിടെ ഒറ്റയക്ക ഇരട്ടയക്ക വർഷങ്ങളിലൊക്കെ പ്രത്യേക ചട്ടങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു സ്ത്രീകളുടെ പേരും പുരുഷന്മാരുടെ പേരും ഇടവിട്ട് കാറ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ആരാണ് ഈ കാറ്റുകൾക്ക് അതായത് നമ്മുടെ ഈ മേഖലയിലൊക്കെ വരുന്ന കാറ്റുകൾക്ക് ആരാണ് പേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒഡീഷയിൽ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായി വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ആ കാറ്റിന് പേരില്ല അതുകൊണ്ട് തന്നെ ഇന്നും അത് സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പേരില്ലാത്ത കാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഡബ്ല്യു എന്ന് പറയുന്ന സംഘടന ലോകത്തെ ഒൻപത് പ്രധാന മേഖലകളായിട്ട് തിരിച്ചു ഓരോ മേഖലകളിലെയും ചുഴലിക്കാറ്റിന് പേരിടാനായിട്ട് ഒരു കൂട്ടം രാജ്യങ്ങളെ ഏൽപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുള്ള എട്ട് രാജ്യങ്ങളെ രണ്ടായിരത്തിൽ കൂട്ടിച്ചേർത്ത് ഈ ഒരു മേഖലയിലെ കാറ്റുകൾക്ക് പേരിടാനായിട്ട് ചുമതല നൽകി രണ്ടായിരത്തി നാല് മുതലാണ് അങ്ങനെ പേര് കൊടുക്കാനായിട്ട് തുടങ്ങിയത് ബംഗ്ലാദേശ് ഇന്ത്യ മാൽദ്വീപ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ കൂട്ടം ഇങ്ങനെ എട്ട് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ കാറ്റുകൾക്ക് പേര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ രാജ്യങ്ങളും എട്ട് പേരുകൾ വീതം നിർദ്ദേശിക്കുകയും ആ എട്ട് പേരുകളുള്ള അറുപത്തിനാല് പേരുകളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്തു എട്ട് രാജ്യങ്ങൾ എട്ട് പേരുകൾ വീതം അങ്ങനെ അറുപത്തിനാല് പേരുകളുള്ള ഒരു പട്ടിക ആ പട്ടികയിൽ നിന്നാണ് ഓരോ തവണയും കാറ്റിന് പേര് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഈ തൊട്ടടുത്ത് വന്ന കാറ്റിൻ്റെ പേര് ഉംപുൻ എന്ന് പേര് കൊടുത്തത് തായ്ലൻഡാണ് ഫൈലൻ ചുഴലിക്കാറ്റിന്റെ പേര് കൊടുത്തത് തായ്ലൻഡാണ് അതിനു മുൻപ് വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഫണി ചുഴലിക്കാറ്റ് അതിന് പേര് കൊടുത്തത് ബംഗ്ലാദേശാണ് ഫണി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സർപ്പം സ്നേക്ക് എന്നാണ് അപ്പോൾ ഓരോ രാജ്യങ്ങളും നമ്മുടെ രാജ്യമാണെങ്കിലും ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട് ജൽ വായു അഗ്നി തുടങ്ങിയ പേരുകളാണ് ഇന്ത്യ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ചുഴലിക്കാറ്റ് ഉണ്ടെങ്കിൽ അതിനാരായിരിക്കും പേരിടുക എന്നൊരു കൗതുകം നമുക്ക് കാണില്ലേ ബംഗ്ലാദേശായിരിക്കും അതിനെ പേരിടുക ബംഗ്ലാദേശ് നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ള നിസർഗ എന്ന് പറയുന്ന പേരായിരിക്കും ഇനി വരാൻ പോകുന്ന ചുഴലിക്കാറ്റിന് ഇടാൻ പോകുന്നത് ഇങ്ങനെ ഈ ഒരു ലിസ്റ്റ് പിന്നീട് വിപുലപ്പെടുത്തി കുറച്ച് രാജ്യങ്ങളെ കൂടെ ഈ പട്ടികയിലേക്ക് കൊണ്ടുവന്നു നിലവിൽ പതിമൂന്ന് രാജ്യങ്ങളുണ്ട് പതിമൂന്ന് രാജ്യങ്ങൾ പതിമൂന്ന് പേരുകൾ വീതമുള്ള ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ നൂറ്റി അറുപത്തിയൊൻപത് പേരുകളാണ് ഇന്ന് ആ പട്ടികയിൽ ആ പട്ടികയിൽ നിന്നാണ് ഇപ്പോൾ ഈ പേര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ചുഴലിക്കാറ്റിന് പേര് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അവസരമുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പേര് വരിക ആണെന്നിരിക്കട്ടെ അപ്പോൾ ആ പേര് നമ്മൾ ദി ഡയറക്ടർ ജനറൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മൗസം ഭവൻ ലോധി റോഡ് ന്യൂഡൽഹി എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അവരത് പരിഗണിച്ച ശേഷം ഈ പേര് ഒരു ചുഴലിക്കാറ്റിനിടാൻ യോഗ്യത ഉള്ളതാണ് എന്ന് കണ്ടാൽ ഈ പട്ടികയിലേക്ക് അടുത്ത തവണ കൊടുക്കുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും ഇതുപോലെ പേര് നിർദ്ദേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചില നിർദ്ദേശങ്ങളും കൂടെ ഉണ്ട് ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ പോലൊരു പേരൊന്നും കൊടുക്കാൻ പറ്റില്ല അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് പി ഐ ബി പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരാളുടെയും മതവികാരത്തെയോ സംസ്കാരത്തെയോ ഭാഷയെയോ ഒന്നും വ്രണപ്പെടുത്തുന്നതായിരിക്കരുത് ഈ പേര് ഇത് പ്രകോപനപരമാകാൻ പാടില്ല ദ്വയാർത്ഥ പ്രയോഗമുള്ളതായിരിക്കരുത് ചെറുതും ഉച്ചരിക്കാൻ വളരെ ലളിതവുമായതായിരിക്കണം എട്ട് അക്ഷരങ്ങൾ മാത്രമുള്ള പേരായിരിക്കണം അപ്പോൾ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെയുള്ള ഒരു പേര് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നാളെ നമുക്കും പറയാം ഞാൻ പറഞ്ഞ പേരാണ് ഈ ഒരു ചുഴലിക്കാറ്റിന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ചില കാറ്റുകൾ വരുമ്പോൾ അതൊരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഒരുപാട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെ വരുന്ന ഒരു കാറ്റ് അതിനൊരു പേരുണ്ടായിരിക്കുമല്ലോ അത്തരത്തിലൊരു കാറ്റ് വന്നാൽ സാധാരണ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ പേരിന് നമ്മളൊരു റിട്ടയർമെന്റ് കൊടുക്കും ഇതൊരു പത്ത് വർഷത്തേക്ക് പിന്നീട് ഉപയോഗിക്കില്ല അതാണ് സാധാരണ ചെയ്തു വരുന്ന ഒരു ചട്ടം പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനാണ് ഈ കാറ്റിന് പേര് പേരിൻ്റെ ഒരു ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒഡീഷയിൽ ഉണ്ടായ ആ ഒരു ചുഴലിക്കാറ്റിന് പേരില്ലായിരുന്നു ഇന്നും പേരില്ല ചുഴലിക്കാറ്റ് എന്നാണ് അതറിയപ്പെടുന്നത് നമ്മൾ ഒരു കാലാവസ്ഥ പ്രവചനം നടത്തുമ്പോൾ നിരീക്ഷണം നടത്തുമ്പോൾ അതിന് പ്രത്യേകം പറഞ്ഞുപയോഗിക്കാൻ പറ്റിയ ഒരു പേര് കാറ്റിന് വേണം മറ്റൊന്ന് കാറ്റിന് പേരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഇന്ന രേഖാംശത്തിൽ ഇന്ന അക്ഷാംശത്തിൽ ഉണ്ടായ കാറ്റ് അല്ലെങ്കിൽ ഇത്ര നമ്പർ കാറ്റ് അപ്പം അതൊന്നും പ്രയോഗത്തിന് ലളിതമായ ഒരു കാര്യമല്ല കാലാവസ്ഥാ പ്രവചനത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ആശയവിനിമയത്തിനും ഇതിലൊക്കെ ഉപരി പൊതുജനങ്ങളിലേക്ക് ഇത്തരത്തിലൊരു കാറ്റ് ഉണ്ടെന്നെത്തിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് അതിനൊരു പേര് കൊടുക്കുക എന്നത് അതുകൊണ്ടാണ് എല്ലാ ചുഴലിക്കാറ്റുകൾക്കും പേര് കൊടുക്കുന്നത് അപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അന്തരീക്ഷത്തിലെ വളരെ കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലമാണ് ന്യൂനമർദ്ദം അത് പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയ മർദ്ദമുള്ള സ്ഥലത്തു നിന്നും ശക്തിയായിട്ട് കാറ്റ് ഈ കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശത്തേക്ക് വരുന്നു അതുകൊണ്ടാണ് ഈ ന്യൂനമർദ്ദം പ്രാധാന്യമർഹിക്കുന്നത് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റുമായിട്ടുള്ള ബന്ധം മനസ്സിലായി കാണും എന്തിന് കാറ്റിന് പേരിടണം എന്ന് മനസ്സിലായി കാണും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു വീണ്ടും വേറെ ഏതെങ്കിലും ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാം താങ്ക് സോ മച്ച്